സിറ്റികളിലും ടൗണിലൊക്കെ ഒരുപാട് വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് നമ്മളുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ നമുക്ക് നമ്മുടെ റിവർ ബോഡീസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള നദികളിലൊന്നും ഒഴുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്കറിയാമല്ലോ എന്താ കാരണം എന്താ വെച്ചാൽ ഇത്രയും വേസ്റ്റ് വാട്ടർ നമുക്ക് ഒഴുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിന് ചെയ്യുന്നത്, ഈ വേസ്റ്റ് വാട്ടറിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ വേസ്റ്റ് വാട്ടറിനൊക്കെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ STPയിൽ അഥവാ STPയിൽ പോയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ലെസ് പൊള്യൂട്ടിങ് ആക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ നാച്ചുറൽ ബോഡീസിലേക്ക് ഇത് വിടുന്നത്. എങ്ങനെയാണ് ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ STPയിൽ വെച്ചിട്ട് അതിൻ്റെ പൊല്യൂഷൻ ലെസ് ആക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ വേസ്റ്റ് വാട്ടറിനെ ഇതിനെ ക്ലീനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അനറോബിക്കായിട്ടുള്ള അല്ല ഹെട്രോട്രോഫിക്കായിട്ടുള്ള ബാക്ടീരിയ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ബാക്ടീരിയ ഉണ്ടെന്ന്, ഹെട്രോട്രോഫിക് ഒന്ന്, ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ചിട്ടാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉപയോഗിക്കുന്നത്. മറിച്ച് ഹെട്രോട്രോഫിക് എന്ന് പറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്, കാർബൺ അടങ്ങിയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് എടുത്തിട്ടാണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയാസ് അവർക്ക് ആവശ്യമുള്ള എനർജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹെട്രോട്രോഫിക് ഓർഗാനിസം വെച്ചിട്ടാണ് ഇതിലത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു STPയിലേക്ക് വന്നിട്ടുള്ള ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള ഇതിലത്തെ വേസ്റ്റ് റിമൂവ് ചെയ്യണം. അതിപ്പോൾ എന്താ ഫിൽട്രേഷൻ വഴി ആദ്യം ഫിൽട്ടർ വെച്ചിട്ട് ഇതിലത്തെ വലിയ വേസ്റ്റൊക്കെ മാറ്റുന്നു. അതിനുശേഷം ബാക്കി വന്ന ആ ലിക്വിഡിനെ സെഡിമെൻ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നു. കുറേ നേരം കഴിയുമ്പോൾ ഇതിലത്തെ ചെറിയ കഷ്ണങ്ങളും കല്ലുകളൊക്കെ അല്ലെങ്കിൽ ചെറിയ വേസ്റ്റുകളൊക്കെ താഴെ തട്ടിലടിയും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബാക്കി വരുന്ന അങ്ങനെ സെഡിമെൻ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഈ വേസ്റ്റില്ലേ, താഴെ അടിഞ്ഞുകൂടിയ സെറ്റിൽ ചെയ്തതിനെ, അതിനെയാണ് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ അവസാനം വരുന്നതിനെ പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. അപ്പോൾ ഈ ബാക്കിയുള്ള നമ്മുടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ വെള്ളം, ആ ചെളി വെള്ളത്തിനെ നമ്മൾ എഫ്ലുവൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ എഫ്ലുവൻ്റെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് അഥവാ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ടാങ്കിൽ ഈ നമ്മുടെ നേരത്തെ എഫ്ലുവൻ്റ് എടുത്തിട്ട് അതിങ്ങനെ അജിറ്റേറ്റ് ചെയ്യണം. ഇങ്ങനെ ഫാനും മറ്റേ മോട്ടറൊക്കെ വെച്ചിട്ട് അതാകെ മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിലൂടെ ഇതിലേക്ക് എയർ പമ്പ് ചെയ്യും. അപ്പോൾ ഈ എയർ പമ്പ് ചെയ്യുമ്പോൾ ഇതിൽ എയറോബിക്കായിട്ടുള്ള ബാക്ടീരിയാസിന് വളരെ സാധിക്കും. അപ്പോൾ ഈ എയറോബിക്കായിട്ടുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യും, ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അളവ് കുറയും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ വേസ്റ്റ് വാട്ടറിൻ്റെ BOD അഥവാ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നു. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വെച്ചാൽ, ഇത് സാധാരണ ബാക്ടീരിയ ഇതിലത്തെ ഓർഗാനിക് കോമ്പൗണ്ടിനെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന്, ഇപ്പോൾ നമ്മളിത് നദിയിലൊക്കെ ഒഴിച്ചിരിക്കുക, അപ്പോൾ നദിയിലെ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ടാണ് ഈ വേസ്റ്റ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കൺസ്യൂം ചെയ്യുക. അപ്പോൾ ഇതിലത്തെ ഓക്സിജൻ കുറയും. അപ്പോൾ ഇതിലുള്ള ജീവികൾക്ക് അത് ദോഷകരമാണ് ഓക്സിജൻ വെള്ളത്തിലെ അളവ് കുറയുമ്പോൾ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മളിതിൻ്റെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ അളവ് കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എയർ പമ്പ് ചെയ്യുമ്പോൾ എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് അവർ ഫ്ലോക്സ് ആയിട്ട് ഇങ്ങനെ കൂട്ടും. അതിൻ്റെ കൂട്ടത്തിനാണ് ഫ്ലോക്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഫ്ലോക്സ് അതിനുണ്ടാവാൻ അനുവദിക്കുന്നു. അപ്പോൾ ഈ ഫ്ലോക്സ് എന്ന് പറയുന്നത് ഇതിലത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സിനൊക്കെ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അങ്ങനെ കുറയണം. അപ്പോൾ അതിനുശേഷം നമ്മളിതിനെ ഇതിൻ്റെ മറ്റേ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡൊക്കെ കടന്നു കഴിഞ്ഞിട്ട് വളരെ കുറവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോക്സിനെ സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഫ്ലോക്സുകൾ സെഡിമെൻറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇത് ലിക്വിഡ് മോൾഡ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ താഴെ കിടക്കുന്ന ഇതിനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുക. നമ്മൾ ആദ്യത്തെ ഇതിനെ മറ്റേ പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുന്നെങ്കിൽ, ഈ ഫ്ലോക്കുകൾ കൂടിച്ചേർന്നതിനെ അതിനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുക. അപ്പോൾ എന്നിട്ട് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് മാറ്റിയിട്ടുള്ള ബാക്കിയുള്ള ആ ലിക്വിഡ് നമുക്ക് നമ്മുടെ വാട്ടർ ബോഡീസിൽ ലിക്വിഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നേരത്തെ വീണ്ടും
ബാക്ടീരിയസിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇത് ഉപയോഗിക്കുന്നു, അതിൻ്റെ ഒരു പോർഷൻ ഉപയോഗിക്കുന്നു. ബാക്കി ആക്ടിവിറ്റീസ് സ്ലഡ്ജ് നമുക്ക് അനേറോബിക്കായിട്ടുള്ള ബാക്ടീരിയസ് വെച്ചിട്ട് ഈ സ്ലഡ്ജിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മീഥെയ്ൻ അതുപോലെ CO2 അതുപോലുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കത്തിക്കാൻ ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.